ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകനെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിയമിച്ചത് നമ്മുടെ ഗവർണർ അറിഞ്ഞില്ലേ? യൂണിവേഴ്സിറ്റികളിലെ മാത്രമല്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ വരെ നിയമനങ്ങൾ ചികഞ്ഞെടുത്ത ഗവർണർ ഈ നിയമനം അറിഞ്ഞില്ലെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് അല്ലേ? അതോ ഇനി അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്? കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ടെക്നിക്കൽ ഓഫീസറായാണ് സുരേന്ദ്രൻ്റെ മകൻ കെ എസ് ഹരികൃഷ്ണനെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തി അനധികൃതമായി നിയമിച്ചത്. ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മാത്രം നിയമനം നൽകിയിരുന്ന തസ്തികയാണിത്. കഴിഞ്ഞ വർഷം December 8 ടെക്നിക്കൽ ഓഫീസർ അടക്കം 3 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. പതിവ് തെറ്റിച്ച് ബിടെക് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ 60% മാർക്കാണ് അടിസ്ഥാന യോഗ്യതയായി നിർദ്ദേശിച്ചത്. കാരണം സുരേന്ദ്രൻ്റെ മകൻ ആ കോഴ്സ് പാസ്സായതാണ്. സുരേന്ദ്രൻ്റെ മകന് വേണ്ടിയാണ് അടിസ്ഥാന യോഗ്യതയിൽ മാറ്റം വരുത്തിയതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. അപേക്ഷിച്ച 48 ഉദ്യോഗാർത്ഥികൾക്ക് April 25 ആദ്യഘട്ടമായ OMR പരീക്ഷ രാവിലെയും അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് 25 പേർക്ക് രണ്ടാംഘട്ട എഴുത്ത് പരീക്ഷയും നടത്തി. ഒരു ദിവസം കൊണ്ട് എഴുത്ത് പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടത്തി. ഹരികൃഷ്ണൻ ഉൾപ്പെടെ 4 പേരെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തെരഞ്ഞെടുത്തു. ഇവർക്ക് തൊട്ടടുത്ത ദിവസമായ 26 പ്രാക്ടിക്കലും നടത്തി. ഇതിനുശേഷം മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ഒരറിയിപ്പും നൽകിയതുമില്ല. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി അറിയിച്ചതുമില്ല. അതിനിടെ ഹരികൃഷ്ണനെ നേരിട്ട് നിയമിക്കുകയും ചെയ്തു. പിന്നോക്ക വിഭാഗത്തിന് സംവരണം ചെയ്ത തസ്തികയിലാണ് ഈ നിയമനമെന്ന് ഓർക്കണം. സംഭവം ഒളിപ്പിക്കാൻ വിദഗ്ധ പരിശീലനം എന്ന വ്യാജേന ഹരികൃഷ്ണനെ നേരെ ഡൽഹിയിലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലേക്ക് അയക്കുകയും ചെയ്തു. അടിസ്ഥാന ശമ്പളം ഉൾപ്പെടെ 70,000 രൂപയാണ് വേതനം. ദിവസങ്ങൾ നീളുന്ന പതിവ് നിയമന നടപടിക്രമം ഉപേക്ഷിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ മകൻ കെ എസ് ഹരികൃഷ്ണന് RGCB ടെക്നിക്കൽ ഓഫീസറായി തിരക്കിട്ട് നിയമനം നൽകിയതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 1 മാസത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കുകയും ചെയ്തു. RGCBയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ജീവനക്കാരുടെ ഫോട്ടോയടക്കം പ്രസിദ്ധീകരിക്കുന്ന ഭാഗത്ത് 3 മാസം മുമ്പ് നിയമിച്ച ഹരികൃഷ്ണൻ്റെ വിവരങ്ങൾ ഇല്ലാത്തത് നിയമന വിവരം പരമാവധി മറച്ചുവെക്കാനുള്ള നീക്കമായിരുന്നു. ലാബ് പരീക്ഷയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾ RGCBയെ ബന്ധപ്പെട്ടപ്പോൾ ആരെയും നിയമിച്ചിട്ടില്ലെന്നായിരുന്നു അവിടുത്തെ പ്രതികരണം. എന്നാൽ ഈ തസ്തികയിൽ നിയമനം നടന്നിട്ടുണ്ടെന്ന് RGCB ചീഫ് കൺട്രോളർ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ബയോടെക്നോളജി സ്ഥാപനത്തിൽ യോഗ്യതയിൽ പോലും മാറ്റം വരുത്തി സുതാര്യതയില്ലാതെ നടത്തിയ ഈ നിയമനത്തിൽ വൻ പ്രതിഷേധമാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉയരുന്നത്. അതേസമയം മകനെതിരെ ഉയർന്ന ആരോപണം കെ സുരേന്ദ്രൻ നിഷേധിച്ചു. മകന് ജോലി ലഭിച്ചത് യോഗ്യതയുള്ളതുകൊണ്ടാണെന്നും ആരോപണം 100% അവാസ്തവമാണെന്നുമാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത്. അത് ഏത് അച്ഛനായാലും അങ്ങനെ തന്നെ പറയൂ. എൻ്റെ മകൻ വളഞ്ഞ വഴിയിലൂടെയാണ് ജോലിക്ക് കയറിയതെന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു അച്ഛൻ പറയുമോ? തെറ്റായ വാർത്ത നൽകിയവർക്കെതിരെ നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതൊക്കെ സുരേന്ദ്രൻ പലപ്പോഴും പറയുന്നൊരു വാക്കാണത്. മകൻ്റെ നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാണ്, ഒരു ഇടപെടലും നടന്നിട്ടില്ല. ഞാനോ എനിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. മുൻപ് എൻ്റെ മകൻ കുഴൽപ്പണം കടത്തിയെന്ന് വാർത്ത കൊടുത്തവരാണ് മാധ്യമങ്ങൾ. ഇപ്പോൾ എൻ്റെ മകൻ്റെ ജോലിയും പ്രശ്നമാക്കി. ജോലി ചെയ്യാനുള്ള അവകാശം എൻ്റെ മകനുണ്ട്. തൻ്റെ മകനായതുകൊണ്ട് ഒരു പരീക്ഷയിലും പങ്കെടുക്കാൻ പാടില്ലേ എന്നുമാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. ഒരിടത്തും ജോലി ചെയ്യാൻ പാടില്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ചട്ടങ്ങളും പാലിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്നാണ് RGCB നൽകുന്ന മറ്റൊരു വിശദീകരണം. ഏതായാലും ഇതൊക്കെ ഗവർണർ ഒന്ന് ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ വേണം. ചെയ്തിട്ട് ഇത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന് നടപടിയെടുക്കണം, നിയമപരമാണെങ്കിൽ അത് അംഗീകരിക്കുകയും വേണം. ഏതായാലും അതിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെയെങ്കിലും ഈ വിവരങ്ങളൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു.